എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ്. അപ്പൊ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരു അഞ്ചോ ആറോ ദിവസമായി. അപ്പൊ കുറച്ച് ട്രാവലിങ്ങും കുറച്ച് ബിസിനസിന്റെ ഒക്കെ കാര്യങ്ങളായിട്ട് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ പറ്റാതിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കുക, മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് ഇതെന്തുവെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഇത് ചന്ദനമാണ്. ചന്ദനം ഞാൻ ആക്ച്വലി ചന്ദനത്തിൻ്റെ തടി വാങ്ങിച്ച് പൊടിക്കുകയല്ല ചെയ്യുക. ഇത് ഞാൻ ചന്ദനം നമ്മൾ അരച്ച് എടുക്കുന്നതാണ് കേട്ടോ. ചന്ദനം കല്ലിൽ വെച്ച് അരച്ച് ഇതുപോലെ മഷിയാക്കി എടുത്തേക്കുവാണ്. ഈ ചന്ദനം അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ ചന്ദനത്തിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും പനിനീർ റോസും, അതായത് പനിനീർ റോസിൻ്റെ റോസ് വാട്ടർ, റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ആക്കി എടുത്തേക്കുന്നതാണിത്. നമുക്കിപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതുപോലെ എൻ്റേതായിട്ടുള്ള രീതിയിൽ റോസ് വാട്ടർ ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം അല്ലാതെ കടയിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറിജിനാലിറ്റി കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ചന്ദനം അരച്ച് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്തേക്കുന്നതാണിത്. നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ടുള്ള ചന്ദനപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചന്ദനപ്പൊടി പനിനീർ റോസിനകത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ച് മഞ്ഞൾ കൂടെ ചേർത്താൽ നല്ലതാണ്. മഞ്ഞൾ ചേർക്കാൻ പറ്റാത്തവർക്കും മഞ്ഞൾ ചേർക്കേണ്ട, ആൺകുട്ടികൾക്കും മഞ്ഞൾ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ടീ വാട്ടറാണ്. കുറച്ച് മതി കേട്ടോ, കുറച്ച്, അതായത് ഒരു അര സ്പൂൺ ഗ്രീൻ ടീയുടെ വാട്ടർ മിക്സ് ചെയ്യുക. അതിനുശേഷം അടുത്തത് നമ്മൾ ടൊമാറ്റോ ജ്യൂസ്. ആക്ച്വലി നമ്മുടെ ബാംഗ്ലൂർ ടൊമാറ്റോ ഉണ്ടല്ലോ, ആ ടൊമാറ്റോയാണ് സ്കിന്നിന് കളർ കൊടുക്കാൻ കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ബാംഗ്ലൂർ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ നാടൻ തക്കാളിയല്ല മറ്റേ തക്കാളി. അതും ഒരു അര സ്പൂൺ ടൊമാറ്റോ ജ്യൂസ്. നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം, ജ്യൂസ് ആയിട്ടും എടുക്കാം, പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യൂക്കുംബറിൻ്റെ ജ്യൂസാണ്. ക്യൂക്കുംബർ ജ്യൂസും അതേപോലെ തന്നെ ഞാൻ അരച്ചാണ് എടുത്തേക്കുന്നത്. ഞാൻ അതിൻ്റെ ജ്യൂസായിട്ട് പ്ലെയിൻ ആയിട്ട് എടുത്തതല്ല, അല്ലാതെ തന്നെ അരച്ച് തന്നെ എടുത്തതാണ്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. എന്നിട്ട് ഇതും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് വെളിയിൽ വെച്ചേക്കരുത്, കേടായി പോവും. സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഫേസിലും കൈകളിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി നല്ല, നിങ്ങൾക്ക് നല്ല പ്യുവറായിട്ടുള്ള ചന്ദനം ആണ് ഈ നല്ല എന്നുള്ള വാക്ക് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നല്ല എന്ത് പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള സാൻഡൽവുഡാണ് കിട്ടുന്നതെങ്കിൽ ഒരുപാട് നല്ല റിസൾട്ട് കൊടുക്കും ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഇത് ഫിക്സ് ചെയ്ത് നിങ്ങളൊരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചേക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിതൊരു ബോട്ടിലോട്ടോ ഇതിനകത്തോട്ടെങ്കിലും മാറ്റിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്കിൻ വെളുക്കാനായിട്ട് എല്ലാവരും പറയും വെളുക്കുന്നത് എന്തിനാ, വെളുക്കുക എന്നുള്ളതിനെക്കാട്ടിലും ആ ഒരു കളർ, നമുക്ക് പാടുകളും മാർക്കുകളും ഒന്നും ഇല്ലാതെ സ്കിൻ ടോൺ നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും, നല്ല രീതിയിൽ സഹായിക്കും കേട്ടോ നിങ്ങൾക്കിത്. നിങ്ങൾ ജസ്റ്റ് കുറച്ചെടുത്തതിന് ശേഷം നിങ്ങളുടെ ഫേസിലോ കയ്യിലോ എവിടെയാണോ ടാൻ ഒക്കെ അധികമായിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മഞ്ഞൾ ഇഷ്ടമല്ലാത്തവർക്ക് മഞ്ഞൾ അവോയ്ഡ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ മഞ്ഞൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. ഇത് ഓവർ നൈറ്റ് നിങ്ങൾക്ക് ഇട്ടേക്കാം, രാത്രി ഫുൾ ഇട്ട് ഇതുപോലെ തടയി കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ മുഖം ഇങ്ങനെ പൊടിപൊടിയായിട്ട് വരുന്നത് പോലെ തോന്നും, കാരണം സാൻഡലൊക്കെ മുഖത്ത് ഒരുമാതിരി വരുന്നത് പോലെ തോന്നും. ആ സമയത്ത് നിങ്ങൾക്ക് മുഖം ഒന്ന് നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുത്തതിന് ശേഷം കിടന്നിട്ട് രാവിലെ കഴുകാം. ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ നിങ്ങൾക്ക് രാത്രി ഓവർ നൈറ്റ് ഇടുന്നതും സ്കിന്നിന് പെട്ടെന്ന് കളർ കൊടുക്കാനായിട്ട് നല്ലതാണ്. പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് എങ്കിലും ഫേസിൽ വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ഇതും കളയാം. ഈ രണ്ടിനകത്ത് ഏത് മാർഗം വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇടുമ്പോൾ ഒരു 10-15 മിനിറ്റ് എങ്കിലും, മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും മുഖത്തിട്ടേക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആകത്തില്ല, അതങ്ങ് പൊടിഞ്ഞ് പൊടിഞ്ഞ് ചന്ദനം ആയതുകൊണ്ട് തന്നെ ഇളകി ഇളകി പോകും. എല്ലാവർക്കും അറിയാം ചന്ദനം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ്, എങ്കിലും നിങ്ങൾക്ക് പ്യുവർ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഇത് നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും. ഞാനിപ്പോൾ എന്താ ഇതുപോലൊരു പാക്കിലാക്കി ഒരു ബോക്സിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാലൻസ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യും. അപ്പം തലയിൽ ഹെയർ പാക്ക് ഇട്ടേക്കുവാണ്. 2 ദിവസം ട്രാവലൊക്കെ ചെയ്ത് വന്നതിന് ശേഷം ഭയങ്കര ടയർഡായി, അപ്പോൾ മുടിയൊക്കെ ഭയങ്കരമായിട്ട് അഴുക്കൊക്കെ കാണും, ഡസ്റ്റൊക്കെ കാണും. അപ്പോൾ നമ്മുടെ ഇൻഡിഗോ ഹെയർ ഓയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഹെയർ വാഷ് ഇട്ടേക്കുവാണ് കേട്ടോ. പ്രോഡക്റ്റൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ഇടുന്ന സമയത്ത് ഞാൻ ഫേസിൽ ഇട്ട് കാണിച്ചില്ലെങ്കിൽ ചിലർക്കത്
ഇഷ്ടപ്പെടത്തില്ല, ചേച്ചി എന്താ ഫേസിൽ ഇട്ട് കാണിക്കാത്തേന്ന് ചോദിക്കും. അതുകൊണ്ട് നല്ലപോലെ ഫേസിൽ ഇട്ട് കൊടുക്കുക. മഞ്ഞൾ വേണ്ടാത്തവർക്ക് മഞ്ഞൾ അവോയ്ഡ് ചെയ്യാം. എനിക്ക് കുറച്ച് ആ മഞ്ഞളുടെ ടോൺ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഫേസ് ആക്ച്വലി ഒരു യെല്ലോ ടിൻറ്റഡ് ഫേസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു യെല്ലോയും ദൂരെ ചേരുമ്പോഴത്തേക്ക് ആ ഒരു യെല്ലോ കളർ കുറച്ച് കുറച്ചായിട്ട് കാണിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇടുന്നത്. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ കുളിക്കാനായിട്ട് നിന്നെയാണ് ശരി, എന്നാലും ഒന്നിട്ട് കാണിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മുകൾ ഭാഗത്തും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കുളിക്കുന്നതിന് മുമ്പാണ് കയ്യിലൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കഴുകിക്കളയാം. ഇപ്പോൾ ഈ ഒരു പാക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകണ്ട, പകരം ഒരു ടവല് ഏതെങ്കിലും ഒരു വെള്ളത്തിൽ കുറച്ചൊന്ന് മുക്കിയിട്ട് പതുക്കെ ഇങ്ങനെ ജസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ, തുടച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് നേരത്തേക്ക് ഫേസ് അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. മോയ്സ്ചറൈസറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യരുത്, ഫേസിന് ഫ്രീ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും. ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇടാം, ഒരു കുഴപ്പമില്ല. ചന്ദനം മാത്രം വാങ്ങിക്കുമ്പം കെമിക്കൽ അടങ്ങാത്ത നല്ല രീതിയിലുള്ള ചന്ദനം, തടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ കടയിൽ, അതുപോലെ തടിയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ഉറച്ചെടുത്താലും മതി. അതുപോലെ തന്നെ ടൊമാറ്റോയൊക്കെ അത് പറഞ്ഞതുപോലെ ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ട് ആയിരിക്കും കിട്ടുക. പിന്നെ ഒരു കാര്യം, പിന്നെ ഒരുപാട് പേര് ഞാൻ വെളിയിലായതുകൊണ്ട് ട്രാവൽ ആയതുകൊണ്ട് പലർക്കും കൊറിയറൊക്കെ അയക്കാൻ ലേറ്റ് ആവുക ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ വീണ്ടും അയച്ചു തുടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് ഇനി ഡെയിലി വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി വിമൻസ് ഡേ. വിമൻസ് ഡേ ഇന്നലെ ആയിരുന്നു, മെനങ്ങാന്നായിരുന്നു, പക്ഷേ ഓക്കെ ഫൈൻ. എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി വിമൻസ് ഡേ. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.